ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ് ഡോക്ടർ സജന എസ്. പാളയത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ സംസ്കൃത വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഉണക്കൂർ സാറ് ഉർത്തുവല്ലോ ഈ മേഖലയിൽ ഗവേഷണ ത്വരയോടുകൂടി പ്രവർത്തിക്കുന്ന ആളാണെന്നറിയാം. ഒരു ആശംസയിൽ ഒതുക്കി എന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. മുഖ്യ പ്രഭാഷകയായിട്ടോ മറ്റോ വേണം ടീച്ചറെ ഉൾപ്പെടുത്തുക എന്നറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയപരിമിതി കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് അറിയിച്ചുകൊള്ളുന്നു. ഡോക്ടർ സജന എസ്. ടീച്ചറെ സാദരം ആശംസ അറിയിച്ച് സംസാരിക്കുവാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം. ഇങ്ങനെയൊരു വേദി കിട്ടുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അത് പ്രധാനമായും ഞങ്ങളൊക്കെ ഏറെയധികം ആരാധിക്കുന്ന പി സി ദേവസ്യം എന്ന് പറയുന്ന മഹാകവിയുടെ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ചാനലിൽ നടക്കുകയും അതിൻ്റെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മുടെ കുടുംബ സംഗമവും സാഹിത്യ സംഗമവും സംഘടിപ്പിക്കുന്നു എന്നറിയുകയും അതിൽ ഒരു ആളായി അല്ലെങ്കിൽ ഒരു സംസ്കൃതം അധ്യാപിക എന്ന നിലയിലും പങ്കെടുക്കാൻ സാധിച്ചത് എനിക്ക് ഏറ്റവും വലിയൊരു അഭിമാനമായി തോന്നുന്നു. രണ്ട് എപ്പിസോഡ് കൂടി ഇത് അവസാനിക്കാതെ ഇപ്പോൾ നമ്മുടെ രാമചന്ദ്രൻ സാറ് പറഞ്ഞ വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലായത് സംസ്കൃതത്തിന് അല്ലെങ്കിൽ സംസ്കൃത ഭാഷയ്ക്ക് മഹാകാവ്യങ്ങൾക്കായി ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത് വളരെ വളരെ വിചാരിച്ചതിലും വ്യാപ്തിയോടുകൂടിയതാണ് എന്നുള്ളൊരു അറിവാണ്. എനിക്ക് തോന്നുന്നു അത്തരത്തിൽ ഈ പരിപാടി 50 ഭാഗം കഴിഞ്ഞ് നിർത്താതെ നീലകണ്ഠൻ സാറിൻ്റെ നേതൃത്വത്തിലൊക്കെ വീണ്ടും ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംഭാവന തീർച്ചയായിട്ടും സംസ്കൃത സാഹിത്യത്തിനുള്ളത് പ്രമലോകം അറിയട്ടെ. എത്രത്തോളം പേരാണോ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തത് അതെല്ലാം അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മലയാളം വർക്ക് നിലവിൽ ലഭ്യമല്ല. അത്തരത്തിൽ ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ ഒരു പക്ഷേ അതും നല്ല കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. നീലകണ്ഠൻ സാർ അതിനെക്കുറിച്ചും ഒന്ന് സീരിയസ് ആയി ചിന്തിക്കുക. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു കുറച്ചധികം ആളുകൾ മുന്നോട്ട് വന്ന് ഈ ഭാഷയെയും ഈ സാഹിത്യത്തെയും മതങ്ങൾക്കപ്പുറത്തേക്ക് വർഗീയതയ്ക്കപ്പുറത്തേക്ക് നിലനിർത്തിക്കൊണ്ട് ഇത്തരം ഗ്രന്ഥങ്ങൾ കൂടുതലായി സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. വളരെ സന്തോഷം എൻ്റെ ഗുരുനാഥനായിട്ടുള്ള മാധവമുള്ള സാറ്, സണ്ണി അച്ഛൻ, അലക്സാണ്ടർ സാർ, ഓണക്കൂർ സാർ, അലക്സാണ്ടർ സാർ, ഓരോരുത്തരോടും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ക്രിസ്തു ഭാഗവതം ഇനിയും ഏറെ ചർച്ച ചെയ്യപ്പെടട്ടെ. വളരെയധികം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഓരോരുത്തരോടും. പ്രൊഫസർ വി. മാധവൻ പിള്ള സാർ ഒരു നല്ല അധ്യാപകനാണെന്ന് കേട്ടിട്ടുണ്ട്. സരസനായ ചിന്തകനും പ്രസംഗകനുമാണെന്ന് നേരിട്ടറിയാം. നിമിഷകവിയാണ്, ഇളകാത്ത നിലപാടുകളോടുകൂടിയ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് എന്നുമറിയാം. എൻ്റെ ബഹുമാന്യ സുഹൃത്തു കൂടിയായ പ്രൊഫസർ വി. മാധവൻ പിള്ള സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഏതാണ്ട് 3 തലമുറകൾ ഇവിടെയുണ്ട്. ഞാൻ ഈ മുടിയിലെല്ലാം നിറച്ചു പോയിയെങ്കിലും ഓണക്കോ സാർ വിചാരിച്ചിരുന്നുവെങ്കിൽ എന്നെ പഠിപ്പിക്കാമായിരുന്നു. അപ്പോൾ 1 തലമുറയായി, ഏതാണ്ട് അതേ തലമുറയാണ് പുറത്ത്. 2ാം തലമുറ ഞാനാണ്, 3ാം തലമുറ ഇവർ രണ്ടാളുകളാണ്, നീലകണ്ഠൻ സാറും സജന ടീച്ചറും. ഈ 3 തലമുറകൾ പിന്നെ കുഞ്ഞുങ്ങളുമുണ്ട്. ഇവരിരിക്കുന്ന ഈ വേദിയിൽ ഞാനെന്തെങ്കിലും അപാകം പറയുന്നത് ശരിയല്ല. ഇത്ര അടുത്ത് താമസിച്ചിരുന്നിട്ടും ദേവസ്യ സാറിനെ ഒരിക്കൽ പോലും കാണുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വളരെ ദൂരെയല്ലാതെ താമസിക്കുന്നയാളാണ്. ഞാൻ 1977 1ാം വർഷം MA പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം പുറത്തു വന്നത്. ആ പുസ്തകത്തോട് എനിക്ക് ചെയ്യാവുന്ന ചില നീതി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നീലകണ്ഠൻ സാറിന് അറിയാമായിരുന്നു. ഇപ്പം +2 പഠിക്കുന്ന കുട്ടികൾക്ക് 2013 പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങൾ പുതുക്കുമ്പോൾ യേശുവിൻ്റെ ബാല്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന
ഭാഗം ഒന്നാമത്തെ അധ്യായമാണ് സ്വർഗമാണെന്നാണ് എൻ്റെ ഓർമ്മ. പത്താമത്തെ ചിന്താശീലനായ ചിന്താമൂകനായ തബോർ മലനിരകളുടെ താഴ്വരയിൽ കിടന്ന് ആകാശം നോക്കി കിടക്കുന്ന ആ കൊച്ചുബാലനെക്കുറിച്ചുള്ള വർണ്ണന, കുഞ്ഞുങ്ങളെ സ്വപ്നം കാണാൻ കൂടി പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട് അത് തിരഞ്ഞെടുത്തത്. അത് ഞങ്ങൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെയും ഇനി ഞാൻ നോക്കിയായിട്ട് നമ്മുടെ കേരള സർവകലാശാല മറ്റ് സർവകലാശാലകളെ പോലെ BA സിലബസ് 4 വർഷത്തേക്ക് പുനഃപരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും വീണ്ടും പരിഷ്കരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലും ഇവിടെ പരാമർശിക്കപ്പെട്ട ഒരു അരഡസനിലധികം വരുന്ന ക്രിസ്തീയ സംസ്കൃത പണ്ഡിതന്മാരുണ്ട്. അതിലൊന്നാം പേരുകാരനായി അദ്ദേഹത്തെയാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ ഒരു ഗുരുഭക്തി നൽകാൻ ശിഷ്ട ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് കഴിയും എന്ന് തോന്നുന്നില്ല. എങ്കിലും ഞങ്ങളതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തിൻ്റെ മഹിതമായ സാംസ്കാരിക പാരമ്പര്യത്തിൽ, സാഹിത്യ പാരമ്പര്യത്തിൽ ഒരു ധ്രുവ നക്ഷത്രമായി BC ദേവസ്വം സാർ ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യും. ഞാൻ ഇനി അധികം പറയുന്നത് ശരിയല്ല. കാര്യം ഒന്നുകൂടി പറഞ്ഞാൽ അത് മോശമാകും. എന്നാലും പറയാതിരിക്കാൻ തരമില്ല. എന്നോട് ക്ഷമിക്കണം ഗുരുനാഥന്മാർ. നാം ജീവിക്കുന്ന കാലം വഴിയെ പോയാൽ കവികൾ നമ്മെ മുട്ടിയിട്ട് നമുക്ക് വഴി നടക്കാൻ കഴിയാത്ത കാലമാണ്. കവികൾ സ്വസ്ഥമായി മനസ്സമാധാനമായി വഴി നടക്കാനാവാത്ത കവികളെ കൊണ്ടുള്ള ഒരു തിരക്കാണ്. അപ്പോൾ ഇത് സംബന്ധമായി ബാണഭട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ കക്ഷി ഉണ്ടായിരുന്നു സംസ്കൃത സാഹിത്യത്തിൽ. ഗദ്യ ആഖ്യായിക പ്രസ്ഥാനം കൊണ്ടുവന്ന് ഇടിമുഴക്കങ്ങൾ സൃഷ്ടിച്ച ഒരു മഹാപ്രതിഭയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹർഷചരിതം എന്ന് പറയുന്ന ആഖ്യായികയുടെ തുടക്കത്തിൽ 10-14 ശ്ലോകങ്ങൾ അനുഷ്ഠപൂർത്തത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുവരെയുള്ള കാവ്യകാരന്മാരെയും നാടകകാരന്മാരെയും ഒക്കെ വാഴ്ത്തേണ്ടവരെ വാഴ്ത്തിക്കൊണ്ടൊക്കെ എഴുതിയ കൂട്ടത്തിൽ കവികളുടെ ഒരു ലക്ഷണം പറയുന്നുണ്ട്. അത് ഇക്കാലത്ത് പ്രസക്തമായിരിക്കും. സന്ധി ശ്വാനയുവാസംഖ്യാഹ ജാതിഭാജോ ഗൃഹേ ഗൃഹേ ഉൽപാദകാന്ന ബഹവഹ കവയ ശരഭാഹ ഇവ. അതിനകത്ത് ദുസ്സൂചനകൾ മലയാളത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടും തികഞ്ഞ വിനയത്തോടുകൂടി ഞാൻ പിൻവാങ്ങുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവം സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ഛനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഗുഡ്നസ് ടിവിയിലെ പരിപാടിയിൽ ക്ഷണിക്കും പോലെ തന്നെ ക്ഷണിച്ചാൽ ദേവസ്യാ സാറിൻ്റെ നേരിട്ടുള്ള ശിഷ്യനും സുഹൃത്തും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും എൻ്റെ മാന്യ സുഹൃത്തുമായ സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ഛനെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നുവെന്നാണ് അതിൽ പറയുന്നത്. അങ്ങനെ തന്നെ ഇവിടെയും ക്ഷണിച്ചു കൊള്ളട്ടെ. സണ്ണിയച്ഛനെ സാദരം ക്ഷണിക്കുന്നു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സാറിൻ്റെ കുടുംബാംഗങ്ങളെ, ബന്ധുജനങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു കൊള്ളാം. 1-ാം സർഗത്തിൽ 4-ാമത്തെ ശ്ലോകം അത് സാറിനെയും കൂടെ അനുസ്മരിപ്പിക്കുന്നതാണ്. അവിടെ യൗസേപിതാവിനെക്കുറിച്ചാണ് സാർ വിവരിക്കുന്നത്. യൗസേപിതാവിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള വിവരണം നമ്മുടെ ക്രിസ്തു ഭാഗവതത്തിലുണ്ട്, മറ്റു പലയിടത്തും കാണാത്ത രീതിയിൽ. അതിൽ 10-ാമത്തെ ശ്ലോകത്തിൽ യൗസേപിതാവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. യൗസേപിതാവ് യഹൂദ വംശനായിരുന്നുവെങ്കിലും അവരോട് അത്ര ഒട്ടിച്ചേർന്നിരുന്നില്ല. അദ്ദേഹം ശാന്തശീലനും വിരക്തനുമായിരുന്നു. അതിനുശേഷം മനോഹരമായിട്ടുള്ള ഒരു ഉപമ സാർ കൊണ്ടുവരുന്നുണ്ട്. ജലോൽപ്പന്നമഭി സ്വയം ജലാത് ഹൃദക് സ്ഥിതം പത്മം അധചകാര സ എന്ന് സാർ പറയുന്നുണ്ട്. അപ്പോൾ യൗസേപിതാവ് ഈ താമരയോട് പോലെ, താമരയെപ്പോലെയായിരുന്നു, പത്മത്തെപ്പോലെയായിരുന്നു. എന്താണ് ജലോൽ? ജലത്തിൽ തന്നെ ഉണ്ടായതാണെങ്കിലും ജലത്തിൽ നിന്നും മാറിയാണ് നിൽക്കുന്നത്. ഹൃദക് സ്ഥിതം. സാറും അങ്ങനെ ഒരു പൃഥക്സ്ഥിതമായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാഹിത്യകാരന്മാരുടെ കാര്യത്തിലേക്ക് വന്നാൽ അവിടെയും പൃഥക്സ്ഥിതമാണ് സാർ. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ക്ലിക്കൊക്കെ ഒന്നും ഉണ്ടാക്കാതെ സാറ് തന്നെ പറ്റുന്നതുപോലെ ഏറ്റവും മനോഹരമായിട്ട് കൃതികളൊക്കെ ഈ സാഹിത്യ ഉപാസന നടത്തി നിൽക്കുന്നു. പ്രത്യേകിച്ച്
സമ്മാനങ്ങളോ അംഗീകാരങ്ങളോ വേണ്ടി യാതൊരു ചരടുവലിയും നടത്താതെ അതൊക്കെ വഴിയേ വന്നതാണ്. അതിൻ്റെ അകത്ത് ഇവിടെ സൂചിപ്പിക്കാത്ത ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സത്യവ്രത ശാസ്ത്രി എന്ന് പറയുന്ന അതിൻ്റെ പിതാവായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആദ്യം ഈ സാഹിത്യ കൃതി. ആ ചാരുദേവ ശാസ്ത്രി, കറക്റ്റ്, ഞാനത് മനസ്സ് പെട്ടെന്ന് പറഞ്ഞു. ചാരുദേവ ശാസ്ത്രിയുടെ കയ്യിലാണ് ഈ പുസ്തകം കിട്ടിയത്, വിലയിരുത്താനായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് സമർപ്പിച്ചപ്പോൾ. അപ്പോൾ ഈ ചാരുദേവ ശാസ്ത്രിക്ക് കൃതി വായിച്ചപ്പം ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. സാറിൻ്റെ ഒരു വലിയ സുഹൃത്തായിട്ട് തോന്നി. അപ്പോൾ നോക്കുക, ഇത് സാറ് യാതൊരു ഇങ്ങനെയുള്ള ചടുവലി നടത്താതെ ആ കൃതിയുടെ മാഹാത്മ്യം കൊണ്ടാണ്. അത് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ സത്യവ്രത ശാസ്ത്രിയും സാറിൻ്റെ വലിയ സുഹൃത്തായിരുന്നു. സാറിൻ്റെ പ്രസിഡൻഷ്യൽ അവാർഡും മെറിറ്റൊക്കെ കിട്ടാനായിട്ട് റെക്കമെൻഡ് ചെയ്തതിൻ്റെ പിന്നിൽ ഈ സത്യവ്രത ശാസ്ത്രിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ പ്രത്യക്ഷിതമാണ്, സാറ് യാതൊരു ചടുവലിയും നടത്താതെ ആ കൃതിയുടെ മാഹാത്മ്യം കൊണ്ടാണ് ഈ അംഗീകാരങ്ങളൊക്കെ തേടിയെത്തിയത്. അങ്ങനെ പ്രതസ്ഥിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അപ്പോൾ ഈ സ്മരണകൾ ഇവിടെയെല്ലാം ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതിന് നല്ല പ്രഭാഷണങ്ങളിലൂടെ നല്ല കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെടുകയുണ്ടായി. ഇതിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചതിൽ എനിക്കും വളരെ അഭിമാനവും സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്മാകം താത സർവേശ സ്വർഗലോകാമധിഷ്ഠിത പൂജ്യതാം ഭവതോ നാമ രാജ്യമായാതു താവകം തവേച്ഛാ സിദ്ധ്യതു സ്വാമിൻ യഥാ ദിവി തഥാ ഭുവി നിയതം ഭോജ്യമദ്യത്വം അസ്മഭ്യം ദേഹി ജീവതം ക്ഷമാമഹേ വയം ദോഷാൻ യഥാസ്മദപരാധിനാം ക്ഷമസ്വത്വം തഥാസ്മാകം അപരാധാനപി പ്രഭോ മാ നയാസ്മാൻ പരീക്ഷാം അപ്യുദ്ധരത്വം ദുരാത്മനഃ രാജ്യം ശക്തിഃ പ്രതാപശ്ച തവൈവ ഹി യുഗേ യുഗേ. ആശംസ അറിയിച്ച് സംസാരിക്കാനുള്ളത് നമുക്ക് ഏവർക്കും പരിചയപ്പെട്ട ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാറാണ്. ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാറിനെ കുറിച്ച് പറയുമ്പോൾ ദേവസ്യ സാറിൻ്റെ സുഹൃത്ത് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞങ്ങൾ ആദ്യമേ ക്ഷണിച്ചിരുന്നുവെങ്കിലും ചില വ്യക്തിഗതമായ കാരണങ്ങളാൽ സാർ തനിക്ക് വരാൻ സാധിക്കില്ല എന്നറിയിച്ചിരുന്നു. ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ സാർ ഇതിൻ്റെ ഭാഗഭാക്കാകുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു ഹൃദ്യമായ ആശ്ചര്യമാണ്, ഒരു പ്ലസൻറ്റ് സർപ്രൈസാണ്. സാറിനെ, അലക്സാണ്ടർ ജേക്കബ് സാറിനെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളും. ഞാൻ സ്കൂളിലെത്തുമ്പോഴേക്കും ഞങ്ങളന്ന് കരമന താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് എൻ്റെ പിതാവ് പറഞ്ഞു, കന്യാസ്ത്രീകൾ പഠിപ്പിച്ചെങ്കിലേ കുട്ടികൾ നന്നാവും, അതുകൊണ്ട് സെങ്കുരത്തി സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി കരമനയിൽ നിന്ന് മാറി നാലാഞ്ചറ ഒന്ന് വീടെടുത്തത് ഭാഗ്യവശാൽ ദേവസ്യ സാറിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത കുളങ്ങര വീട്ടിലാണ് ഞങ്ങളൊന്ന് താമസിച്ച്. അപ്പോൾ രണ്ടാം ക്ലാസ് ആകുമ്പോൾ തന്നെ സാറുമായിട്ട് ദിവസവും കാണാം, സാർ രാവിലെ നടക്കാൻ പോവും, അങ്ങനെയൊക്കെയാണ്. ആ സമയത്താണ് സാറ് ജയഭാരതം എന്ന വലിയ മാസിക പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. ദേവസ്യ സാറ് മക്കൾക്കെല്ലാം വേദപുസ്തകത്തിനുള്ള പേരുകളാണ് കൊടുക്കുന്നത്. മൂത്ത മോന് ജോസഫ് പിതാവിൻ്റെ പേര് കൊടുത്തു, ജോസ് എന്ന് പേര് കൊടുത്തു. അടുത്ത മോക്ക് ആനി എന്ന് പേര് കൊടുത്തു, കന്യാസ്ത്രീ മാതാവിൻ്റെ അമ്മയുടെ പേര്. അടുത്ത ആൾ ജെയിംസ് അച്ചാഞ്ഞ പേരിട്ടപ്പം യേശു ക്രിസ്തുവിൻ്റെ കസൻ ബ്രദറും ശിഷ്യരിൽ പ്രധാനിയുമായ ജെയിംസിൻ്റെ പേരിട്ടു. ക്രിസ്റ്റി എന്നുള്ള മോക്ക് പേരിട്ടപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്ത്രീലിംഗമാണ്, ക്രൈസ്റ്റ് എന്നുള്ള സ്ത്രീലിംഗം ക്രിസ്റ്റി
ഏറ്റവും ഇളയ മോക്ക് യോനാൻ സ്നാപകൻ്റെ അമ്മയുടെ പേര് ആണ് കൊടുത്തത്, എലിസബത്ത്. ഇങ്ങനെ ശ്രദ്ധേയമായ 5 പേരുകളാണ്. ഇത് ലിസി ഞാനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു 2 ക്ലാസ് തൊട്ട് 6 ക്ലാസ് വരെ. അന്ന് സ്കൂൾ ഫസ്റ്റ് വാങ്ങിക്കാൻ ലിസിയും ഞാനും ലല്ലു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, ഞങ്ങൾ മൂന്നോടെ മത്സരം. പക്ഷെ എപ്പോഴും ലിസി ഞങ്ങളെ തോൽപ്പിക്കും. ഫസ്റ്റ് റാങ്ക് ലിസിക്കാണ് എപ്പോഴും കിട്ടുക. ഒരിക്കലഞ്ച അമ്മയുടെ എന്ന് പറഞ്ഞു, ഈ ലിസിയെ തോൽപ്പിക്കാൻ ഒരു മാർഗ്ഗമില്ല, മെന്ത മാർഗം. അമ്മ പറഞ്ഞു, ദേവസ്യാ സാറിൻ്റെ മോളല്ലേ, അവളെ തോൽപ്പിക്കാനൊന്നും പോണ്ട, 2 സ്ഥാനം പോകാമെന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുടുംബവുമായി വളരെ അടുത്താണ് 66 വരെ കഴിഞ്ഞത്. 1966 സാർ റിട്ടയർ ചെയ്യുമ്പം മറിയാൻസ് കോളേജിൻ്റെ ഫ്രണ്ടിൽ ഒരു പന്തലൊക്കെ ഇട്ട് അവിടെ വെച്ച് ദേവസ്യാ സാറിനൊരു യാത്രയപ്പ് കൊടുത്തു. അന്ന് പട്ടം സെൻറ് മേരീസിൽ ഹെഡ് മാസ്റ്റർ ആയിരുന്ന എൻ്റെ അപ്പൻ ആ മീറ്റിങ്ങിന് എന്നെയും കൂടെ കൊണ്ടുപോയി. എന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അന്ന് ഓണക്കൂർ സാറായിരുന്നു അവിടുത്തെ ഒരു പ്രസംഗം, ദേവസ്യാ സാറിൻ്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ ഒരു പ്രസംഗം. ദേവസ്യാ സാർ അവിടെ വെച്ച് പറഞ്ഞു, എനിക്ക് 60 വയസ്സായി. ഭാരതീയ പുരാണത്തിൽ മാർക്കാണ്ഡേയ മുനി യുധിഷ്ഠിരനോട് പറയുന്ന കഥയിൽ 120 വയസ്സാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്, അതായത് ആയുസിൻ്റെ പകുതിയായി. ഇനി അടുത്ത 60 വർഷം എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? സാറ് ഒരു കൃത്യമായ ഒരു പരിപാടി അവതരിപ്പിച്ചു. ഇനി പബ്ലിഷ് ചെയ്യാൻ പോകുന്ന പുസ്തകങ്ങളുടെ ലിസ്റ്റ് കൃത്യമായി അദ്ദേഹം അവതരിപ്പിച്ചു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തുവിനെ പറ്റി ഒരു ഭാഗവത എഴുതാൻ എനിക്ക് ആഗ്രഹമുണ്ട്. 66 ചെയ്ത പ്രസംഗമാണെന്ന് ആലോചിച്ച് ഞാൻ 6 ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 14 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്രിസ്തു ഭാഗവതം പൂർത്തിയാക്കുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഒരിക്കൽ ഞാനവിടെ അപ്പുറത്തെ തൊട്ടപ്പുറത്തെ വീടാണ്, അവിടെ ചെല്ലുമ്പം ദേവസ്യാ സാറിൻ്റെ ഭാര്യ ലിസിയുടെ അമ്മ ഭയങ്കര സ്നേഹമയ ഒരു സ്ത്രീയായിരുന്നു. മോനെ എന്നിങ്ങനെ വിളിക്കും, തലയെ കൈവച്ചിങ്ങനെ സ്നേഹത്തോടുകൂടി അനുഗ്രഹിക്കും. എന്നിട്ട് അമ്മച്ചി ഉഗ്രം കോഴിക്കട്ടയും ഈ ഇലയപ്പം ഉണ്ടാക്കും. അസമൻ രുചിയായി അമ്മച്ചി ഉണ്ടാക്കുന്ന കോഴിക്കട്ടയും ഇലയപ്പവും, അത് ഓരോന്ന് എനിക്കും തരും. അതൊക്കെ കഴിച്ച് തിരിച്ചു വരും. അപ്പോൾ ദേവസ്യാ സാർ ഒരിക്കൽ ദേവഭാരത് മാസിക ഒരെണ്ണം എടുത്ത് കൈ തന്നു. ഞാൻ 6 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ അതെല്ലാം വായിച്ച് പിറ്റേ ദിവസം ഞാൻ അദ്ദേഹം തിരിച്ചുകൊണ്ട് കൊടുത്തു. എന്നോട് ചോദിച്ചു, മുഴുവൻ വായിച്ചോ? ഞാൻ പറഞ്ഞു, മുഴുവൻ വായിച്ചെന്ന്. ഞാൻ ചോദിച്ചു, ജയഭാരത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഭാരതം ജയിക്കട്ടെ എന്നാണോ എൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. 6 ക്ലാസ്സിൽ പഠിക്കുന്ന എന്നോട് സാർ പറയേണ്ട ഉത്തരമല്ല എന്ന് സാറ് പറഞ്ഞു. സാറ് പറഞ്ഞു, മഹാഭാരതം നമ്മൾ കാണുന്ന 127 ശ്ലോകമുള്ളതല്ലായിരുന്നു ഒറിജിനൽ, വേദവ്യാസൻ എഴുതിയ മഹാഭാരതത്തിൻ്റെ പേര് ജയഭാരതം എന്നായിരുന്നു, അതിന് 11,000 ശ്ലോകം ഉണ്ടായിരുന്നത്. സത്യത്തിന് 6 ക്ലാസ്സിൽ പഠിക്കുന്ന എന്നെ പോലൊരു കുട്ടിയോട്, കോളേജ് പഠിക്കുന്ന കുട്ടിയോട് സംസാരിക്കുന്നതിലാണ് ദേവസ്യാ സാർ സംസാരിച്ചത്. എൻ്റെ കയ്യിൽ കിട്ടിയ വേറൊരു പുസ്തകം ദേവസ്യാ സാറിൻ്റെ അസാധാരണ ഒരു കൃതിയാണ്, കഥാ സരിട് സാഗരം. 1000 കഥകൾ, ഒറിജിനൽ സംസ്കൃതമല്ല, പൈശാചിക ഭാഷയിൽ എഴുതിയ വട്ടയിലയിൽ എഴുതിയ പുസ്തകം എന്നാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. 1000 കഥകൾ അതങ്ങോട്ട് സമാഹരിച്ച് ഈ പുസ്തകം എഴുതി, കഥാ സരിട് സാഗരം. കോളേജ് പഠിക്കുന്ന കാലത്ത് ഞാൻ ആ പുസ്തകം ആദ്യമായിട്ട് അവസാനം എഴുതി വായിച്ചു തീർത്തു. ഓരോ കഥയും ദേവസ്യാ സാർ അങ്ങോട്ട് എഴുതുമ്പം വളരെ സിമ്പിളായി, സാധാരണക്കാരൻ വായിച്ച എല്ലാം വിചാരത്തൊരു മേഖലയിലെ പുസ്തകത്തെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് തരികയാണ്. വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ച കാലത്ത് ഞാൻ വായിച്ച പുസ്തകം വർഷങ്ങൾക്ക് ശേഷവും ഞാൻ എടുത്ത് വീണ്ടും റെഫർ ചെയ്ത് നോക്കി. ഈ പുസ്തകങ്ങളെല്ലാം എൻ്റെ ഷെൽഫിൽ ഇരിക്കുകയാണ്, അപ്പോൾ ഞാനെടുത്ത് വായിച്ചു നോക്കി. അങ്ങനെ ദേവസ്യാ സാറിൻ്റെ അനേകം പുസ്തകങ്ങൾ വായിക്കാനും എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് എൻ്റെ മനസ്സിനെ ഷേപ്പ് ചെയ്യാനും സഹായിച്ച പുസ്തകങ്ങളായിരുന്നു അത്. 80s ഞാൻ ഐ പി എസ് കിട്ടി അനുഗ്രഹം വായിക്കാൻ പോയ ഒരാൾ ദേവസ്യാ സാറായിരുന്നു. അദ്ദേഹം ഏതാനും വാക്കുകൾ എനിക്ക് അഭിനന്ദനമൊക്കെ തന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, സാറേ, സാറിൻ്റെ മകൾ ക്രിസ്റ്റി ചേച്ചിക്കായിരുന്നത് ആദ്യം കിട്ടേണ്ടത്. ഞങ്ങളുടെയൊക്കെ സീനിയറായിട്ടാണ് ക്രിസ്റ്റി ചേച്ചി സെൻറ് കോർത്തേ സ്കൂളിൽ പഠിക്കും. അസാമാന്യ ജീനിയസ് ആയിരുന്നു. സ്കൂളിലെ എല്ലാ മത്സരങ്ങളിലും, പ്രസംഗ മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ്, റെസിറ്റേഷന് ഫസ്റ്റ് പ്രൈസ്, കവിതാരചനയ്ക്ക് ഫസ്റ്റ് പ്രൈസ്, അഭിനയത്തിന് ഫസ്റ്റ് പ്രൈസ്. ഞാൻ 5 ക്ലാസ്സിൽ പഠിക്കുമ്പം ഒഥല്ലോ എന്ന നാടകം ക്രിസ്റ്റി ചേച്ചി ഞങ്ങളുടെ സ്റ്റേജിൽ അവതരിപ്പിച്ചു. എന്തൊരു പ്രൊഫഷണൽ ആക്ടർ പോലും തോത്തുന്ന രീതിയിലാണ് ഒഥല്ലോ അഭിനയിക്കുന്നത്. പിന്നെ ഒരിക്കൽ യേശു ക്രിസ്തുവിനെയും സ്നാവയോഹന്നാനെയും മാതാവിനെയും യോഹന്നാൻ ശ്ലീഹായെയും കൂട്ടിച്ചേർത്ത് ഒരു ഏകാംഗ സംഗതി മോണോ ആക്ട് അവതരിപ്പിച്ചു. എന്തൊരു ഉഗ്രഹം എന്നറിയോ? ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ IAS കിട്ടി കളക്ടറും ചീഫ് സെക്രട്ടറി ആവേണ്ട ആളായിരുന്നു ക്രിസ്റ്റി ചേച്ചി. ഞാൻ ദേവസ്യാസം പറഞ്ഞു, ക്രിസ്റ്റി ചേച്ചിക്കായിരുന്നു ആദ്യം കിട്ടേണ്ടത്. അദ്ദേഹം എൻ്റെ മുഖത്തൊക്കെ ഒന്ന് ചിരിച്ചൊന്നും മിണ്ടിയില്ല അദ്ദേഹം. ഞാൻ IPS എല്ലാം കിട്ടി,
പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ ക്രിസ്തു ഭാഗവതം പബ്ലിഷ് ചെയ്ത് റിലീസാകുന്നത്. അത് റിലീസാവുന്ന സമയത്ത് ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജിലെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇവിടെ ആ പുസ്തകം റിലീസ് ചെയ്യുന്ന കേട്ടു. ആ റിലീസിങ് ഫംഗ്ഷന് ഞാൻ പോയി ആ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്തിട്ട് ഈ ക്രിസ്തു ഭാഗവതത്തിൻ്റെ ഒരു കോപ്പി ഞാൻ വാങ്ങിച്ചു. 33 വയസ്സുവരെ ജീവിച്ചിരുന്ന യേശു ക്രിസ്തുവിൻ്റെ ജീവിതം 33 സർഗങ്ങളിൽ സമാഹരിച്ചെടുത്തിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം 11,000 ശ്ലോകമുണ്ട്. ദേവീ ഭാഗവതം 11,335 ശ്ലോകമുണ്ട്. പക്ഷേ നാരായണീയത്തിൽ മെൽപ്പത്തു നാരായണ ഭട്ടതിരി ചെയ്ത പോലെ ഭാഗവത കഥയെ 1,000 ശ്ലോകങ്ങളിൽ സമാഹരിക്കാൻ മേൽപ്പത്തൂർ കാണിച്ച കഴിവാണ് 1,600 ശ്ലോകങ്ങളിലായി ക്രിസ്തു ഭാഗവതത്തിൽ ദേവസ്യാ സാർ അസാമാന്യ അച്ചീവ്മെൻ്റാണ്. ക്രിസ്ത്യൻ ഫിലോസഫിയെ സംസ്കൃത ഭാഷയിലെ വാക്കുകൾ ഉപയോഗിച്ച് ഹിന്ദുമതത്തിൻ്റെ സാര സംഗ്രഹത്തെ ഉപയോഗിച്ച് വ്യാഖ്യാനിച്ച് അദ്ദേഹം ക്രിസ്തു ഭാഗവതം എഴുതിയിരിക്കുകയാണ്. ആ ക്രിസ്തു ഭാഗവതത്തിൽ വളരെ ശ്രദ്ധേയമായി ഭാരതത്തിൻ്റെ ചിന്താസരണിയിലുള്ള വലിയ ആശയങ്ങൾ എടുത്ത് പ്രയോഗിച്ചിരിക്കുകയാണ്. ക്രിസ്തു ഭാഗവതത്തിൽ ഒരു ഭാഗത്ത് സന്ധ്യ മയങ്ങുകയാണ്, ആകാശത്ത് ചുവപ്പ് നിറം വന്നിരിക്കുകയാണ്. ദേവസ്യാ സാറ് അവിടെ ഭാരതത്തിൻ്റെ ചിന്താസരണി എന്നാണ് പറയുന്നത്. വരുണൻ അരുണനെ കുത്തിയോ, അരുണൻ്റെ രക്തം കൊണ്ട് ചക്രവാളം ചുമന്തുവോ. ഞാൻ മലയാളത്തിൽ പറയാം കേട്ടോ, അതിൻ്റെ ഒറിജിനൽ സാംസ്ക്രിറ്റ് വായിച്ചാൽ അതിൻ്റെ ഗ്രാഹ്യം മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ അരുണനും വരുണനുമായിട്ടുള്ള സമരം ഭാരതീയ സാഹിത്യത്തിൽ ഒരു സംജ്ഞയാണ്. പക്ഷേ വരുണൻ അരുണനെ കുത്തി അവിടുന്ന് രക്തം വന്നിട്ടാണോ ചക്രവാളം ചമക്കുന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ ഭാഷയുമായ ക്രിസ്തു ഭാഗവതത്തിൽ പറയണമെങ്കിൽ ആ സമന്വയം എത്ര ഗംഭീരമെന്ന് മനസ്സിലാക്കണം. ഓരോ സീനിലും ശ്രദ്ധേയമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. 1,600 ശ്ലോകങ്ങൾ കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മഹത്തായ ചരിത്രം സമാഹരിച്ചു ദേവസ്യ സാറ്. അതിൽ അതിഗംഭീരമായ 3 അധ്യായങ്ങളാണ് സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്ന മലമുകളിലെ പ്രസംഗത്തെ സമാഹരിച്ചുകൊണ്ട് ദേവസ്യ സാർ ചെയ്തിരിക്കുന്ന അസാമാന്യ അച്ചീവ്മെൻ്റാണ്. അത് മലമുകളിലെ പ്രസംഗം വായിച്ചിട്ട് ഭാരതത്തിൻ്റെ സംജ്ഞയിൽ എങ്ങനെ ഇത് വ്യാഖ്യാനിക്കും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ഭാരതത്തിലെ കുർബാനക്രമം മുഴുവൻ സുറിയാനിയായിരുന്നു. കാദീശ താലോഹ് കാദീശ പൈസോ തൈസോ എന്ന് പറഞ്ഞാൽ തുടങ്ങി. ഞങ്ങൾക്ക് ദിവസവും പള്ളിയിൽ പോകുന്ന ആൾ ഞങ്ങളിങ്ങനെ കുർബാന കേട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോഴാണ് 1963 പോൾ ആറാമൻ മാപ്പാപ്പ ഇന്ത്യയിൽ വന്ന ശേഷം ഭാരതീയ നമ്മുടെ ആരാധനകളെ ഭാരതീയമാക്കി മാറ്റാൻ, ഭാരതവൽക്കരണം ചെയ്യാൻ വേണ്ടി ഒരു ശ്രമമുണ്ടായി. ആ ശ്രമത്തിൽ ദേവസ്യാ സാറിനെയാണ് പാറക്കാട്ടിൽ തിരുമേനിയും ബെഡിറ്റ്മാർ ഗുറുസ് തിരുമേനിയും സഹായം തേടിയത്. അവിടെ നമ്മുടെ വിശുദ്ധ കുർബാനയെ മലയാള ഭാഷയിലേക്ക് മാറ്റിയപ്പോൾ അതിനകത്ത് സംസ്കൃതത്തിൻ്റെ അസാധാരണ കഴിവ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കുർബാനക്രമം അങ്ങോട്ട് ഷേപ്പ് ചെയ്യുന്നത്. മറ്റൊരു രാജ്യത്ത് ജനിച്ച ഒരു ഭാഷയും മറ്റൊരു രാജ്യത്ത് ജനിച്ച ഒരു ഫിലോസഫിയും ഭാരതീയമായി കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അവിടെയാണ് ദേവസ്യ സാർ വിജയിച്ചത്. ദേവസ്യ സാർ ഒരു മനുഷ്യൻ, ഒരു മനുഷ്യായുസ് കൊണ്ട് 3,000 പേജുകൾ ഗ്രീക്ക് സാഹിത്യമോ ലത്തീൻ സാഹിത്യമോ ഇറ്റാലിയൻ സാഹിത്യമോ സംസ്കൃത സാഹിത്യമോ എത്രയോ ഭാഷകളിലെ മഹത്തായ പുസ്തകങ്ങളെ അദ്ദേഹം സമാഹരിച്ച് നമ്മുടെ ഓഡിയൻസിന് തന്നു എന്നുള്ളത് അവിശ്വസനീയമായ ഒരു അച്ചീവ്മെൻ്റാണ്. ദേവസ്യാ സാറിൻ്റെ വലിയ അച്ചീവ്മെൻ്റ് തത്തുല്യമായി ഓണക്കൂർ സാർ പറഞ്ഞതുപോലെ പ്രത്യുപകാരം കാണിക്കാൻ മലയാളികൾ പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. മറിയോനസ് കോളേജിലോ അല്ലെങ്കിൽ സാഹിത്യ അക്കാദമിയിലോ ഒരു ദേവസ്യാ സാറിൻ്റെ പേരിൽ ഒരു ചെയറുണ്ടാവണം, അല്ലെങ്കിൽ എല്ലാ വർഷവും വെള്ളത്തോളിൻ്റെ അവാർഡ് പോലെ ദേവസ്യാ സാറിൻ്റെ പേരിൽ ഒരു അവാർഡ് നടപ്പാക്കാൻ നമുക്ക് കഴിയണം. അത് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത് വലിയ ഒരു നേട്ടമാണ്. ഈ ടി വി ചാനലിൻ്റെ പരിപാടി ഞാൻ 12 എപ്പിസോഡ് കണ്ടു. വളരെ സുന്ദരമായി നിങ്ങൾക്ക് ക്രിസ്തു ഭാഗവതത്തെ കേരളത്തിലെ ഓഡിയൻസിനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി. ഈ രീതിയിൽ വീണ്ടും മുമ്പോട്ട് പോയാൽ യേശു ക്രിസ്തുവിനെ പറ്റി മലയാള ഭാഷയിൽ എഴുതിയ 3 മഹാകാവ്യങ്ങളുണ്ട്. യേശു ക്രിസ്തുവിനെ മലയാള ഭാഷയിൽ എഴുതിയ 2 സഹസ്രനാമങ്ങളുണ്ട്. മലയാളത്തിലും സംസ്കൃതത്തിലും 2 സഹസ്രനാമങ്ങളുണ്ട്. ഈ 3 യേശുക്രിസ്തുവിനെ പറ്റി എഴുതിയ 3 മഹാകാവ്യങ്ങളെയും അതുപോലെ തന്നെ 2 സഹസ്രനാമങ്ങളെയും മലയാളികൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളുടെ ടി വി ചാനൽ അടുത്ത കുറേ എപ്പിസോഡിൽ ശ്രദ്ധിച്ചാൽ മലയാള ഭാഷയ്ക്കും ക്രിസ്ത്യൻ ഫിലോസഫിക്കും ഇന്ത്യക്കും അത് മഹത്തായ സംഭാവനയായിരിക്കും. അതിലേക്ക് ഈ ചാനൽ നീങ്ങാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇളയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
ക്രിസ്തു ഭാഗവതം എന്ന ഈ മഹത്തായ കൃതിയുടെ സാക്ഷാത്കാരം നിർവഹിച്ച ഗുഡ്നസ് ടി വിയുടെ പിന്നിൽ പ്രവർത്തിച്ച ഏതാനും പേരെ സ്നേഹ സമ്മാനം നൽകി ആദരിക്കാൻ ദേവസ്വ സാറിൻ്റെ കുടുംബാംഗങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ഉപഹാരങ്ങൾ നൽകുവാനായിട്ട് ഓണക്കുറു സാറിനെ ക്ഷണിക്കുന്നു. അവ ഏറ്റുവാങ്ങുവാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ചില വ്യക്തികൾ മുൻപോട്ട് വന്ന് സദയം അത് അവ വാങ്ങിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഫാദർ അലക്സ് ചാലങ്ങാടി, ഇത് ഈ പ്രത്യേക പരിപാടി സാക്ഷാത്കരിക്കുവാൻ ഏറ്റവും മികവും താല്പര്യവും പ്രകടിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ ഉപഹാരം നൽകുവാൻ ഡോക്ടർ ജോർജ് ഓണക്കൂറിനെ ക്ഷണിക്കുന്നു. ചടങ്ങിന് കൃതജ്ഞത ഏകാനായി സൗഭാഗ്യം സാറിനെ ക്ഷണിക്കുന്നു. ഗുഡ്നസ് ടി വിയുടെ ഞങ്ങളുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ്. വേദിയിലിരിക്കുന്ന മഹനീയ വ്യക്തികളെ, ദേവസ്വ സാറിൻ്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഗുഡ്നസ് ടി വിയുടെ എൻ്റെ സഹപ്രവർത്തകരെ, ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഷൂട്ട് തുടങ്ങുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടിയാണ് ഇത് തുടങ്ങിയത്. കാരണം നീലകണ്ഠൻ സാർ ഈ പ്രോഗ്രാമിൻ്റെ നടത്തിപ്പിന് വേണ്ടി എടുത്ത ത്യാഗവും താല്പര്യവും എന്നെ വളരെ ആകർഷിക്കുകയുണ്ടായി എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. അതിനോടൊപ്പം അലക്സച്ചൻ ഈ പ്രോഗ്രാമിന് വേണ്ടി ഏത് സമയത്തും എന്ത് സഹായവും ചെയ്യാൻ തയ്യാറായിരുന്നു. ശരിക്കും ദേവസ്യ സാറിൻ്റെ അനുഗ്രഹം ഈ പ്രോഗ്രാമിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പ്രോഗ്രാമിനെ വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ പ്രോഗ്രാം വീക്ഷിച്ചിട്ടുള്ള ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കമൻറ്റുകൾ വളരെ പ്രോത്സാഹജനകമായിരുന്നു. ഞാൻ അതിൽ ചില പ്രത്യേക കമൻറ്റുകളൊക്കെ അച്ഛന് ഞാൻ ഫോർവേഡ് ചെയ്യാറുണ്ടായിരുന്നു. ഈ സമ്മേളനത്തിൽ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ ഞങ്ങളോടൊപ്പം ഇവിടെ വന്ന് നമ്മളോട് സഹകരിച്ച എല്ലാ മഹത് വ്യക്തികൾക്കും ഗുഡ്നസ് ടി വിയുടെയും ഈ പ്രോഗ്രാം ഫർഗോ ദേവസ്യ ധീമഹി എന്ന ഈ പ്രോഗ്രാമിൻ്റെയും പേരിൽ എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇതെടുത്തു പറയേണ്ടതായിട്ട് നമ്മളുടെ നീലകണ്ഠൻ സാറിനോടും ഈ പ്രോഗ്രാം ഇത്രയും ഒരു വൻ വിജയമാക്കി മാറ്റുവാൻ സഹകരിച്ച സാറ് കാണിച്ച ത്യാഗത്തിനും സാറിൻ്റെ ആത്മാർത്ഥതയ്ക്കും ഏറെ ഹൃദയത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ സാറിനോട് നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.